السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على سيدنا محمد صلاة تهب لنا بها منه أكمل الإمداد وفوق المراد وعلى آله وصحبه اللهم صل على سيدنا محمد مفتاح باب رحمة الله عدد ما في علم الله صلاة وسلاما دائما بدوام ملك الله اللهم صل على سيدنا محمد صلاة تخرجني من ظلمات الوهم وتكرمني بنور الفهم وتوضح لي ما أشكل حتى يفهم إنك أنت تعلم ولا أعلم إنك أنت علام الغيوب. റിയാദുസ്വാലിഹീനിലെ ബാബുൽ മുജാഹദ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യുക എന്ന അധ്യായത്തിലെ 11-ാമത്തെ ഹദീസ് മുതലുള്ള ഹദീസുകളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അൽ ഹാദി അശറ അനിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ قال النبي صلى الله عليه وسلم الجنة أقرب إلى أحدكم من شراك نعله والنار مثل ذلك. الجنة സ്വർഗം അഖറബു ഏറ്റവും അടുത്തതാണ്, ഇല അഹദിക്കും നിങ്ങളിൽ ഒരാളിലേക്ക്, മിൻ ഷിറാഖി നഅലിഹി അവൻ്റെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ, വന്നാറു നരകം മിസ്രുദാരിക്ക അതുപോലെ തന്നെയാണ്. അപ്പോൾ സ്വർഗം ചെരുപ്പിൻ്റെ വാറ് അവൻ്റെ കാലിനോട് എത്ര അടുത്തിരിക്കുന്നുവോ അതിനേക്കാളും അടുത്താണ് സ്വർഗം നിങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ, ചെറിയ ചെറിയ അമല് കൊണ്ട് ഏത് ലഭിക്കും? സ്വർഗം ലഭിക്കും. അതുപോലെ തന്നെ നരകവും, ചെറിയ ചെറിയ ദോഷങ്ങൾ കൊണ്ട് ചിലപ്പോൾ നരകത്തിലേക്ക് എത്തിച്ചേക്കും. അതാണ് അന്നത്തോഴത്തെ മൂസിലത്വിനിൽ ജന്ന, ആരാധനാ കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിച്ചേർക്കും. വന്നൽ മഴസിയത്ത ദോഷം മുഖറീപത്തിനാർ, നരകത്തിലേക്കും എത്തിക്കും. വന്നഹുമ കതി യക്കൂനാനി ഫി ഐസരിൽ അഷിയാ, ഇവ രണ്ടും എളുപ്പമായ ചെറിയ നിസ്സാരമായ കാര്യങ്ങളിലായിരിക്കും ചിലപ്പം സ്വർഗം ലഭിക്കുന്നത്, ചിലപ്പം നരകം ലഭിക്കുന്നത്. ഫഇന്നഹു ലാ യഅലമുൽ ഹസനത്തല്ലതി യർഹമുല്ലാഹു ബിഹാ വല സയ്യല്ലതി യസ്ഖത്തു അലൈഹി ബിഹാ, അല്ലാഹുവിൻ്റെ ഏതൊരു സൽക്രമമാണ് ഏതൊരു സൽക്രമത്തിനാണ് അല്ലാഹു അവന് റഹ്മത്ത് ചെയ്യുന്നത്, ഏതൊരു തെറ്റ് കാരണമായിട്ടാണ് അല്ലാഹു കോപിക്കുന്നത് എന്നാർക്കും പറയാൻ കഴിയില്ല. അപ്പം തഹ്സീലുൽ ജന്നത്തി സഹലുൻ, സ്വർഗം ലഭിക്കൽ അത് എളുപ്പമാണ്, അതിന് നല്ല കരുത്ത് നന്നാക്കണം, താഴത്തുകൾ വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെയാണ് ദേഹച്ചകൾക്ക് വഴിപ്പെടുക, ദോഷങ്ങൾ കൊണ്ടുവരിക, അത് നരകത്തിന് കാരണമായി തീരും. അതാണ് അൽ ജന്നത്തു, സ്വർഗം അക്രബു ഏറ്റവും അടുത്തതാണ്, ഇല അഹദിക്കും നിങ്ങളിൽ ഒരാളിലേക്ക്, മീൻ ഷിറാഖി നഅലിഹി അവൻ്റെ ചെരുപ്പിൻ്റെ, നഅല് ചെരുപ്പ്, ഷിറാഖ് വാറ്, വാറ് എന്ന പട്ട, ചെരുപ്പിൻ്റെ വാറിനേക്കാൾ, വന്നാറു എന്നാൽ അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് അവൻ്റെ കാലിലേക്ക് എത്രമാത്രം അടുത്തിരിക്കുന്നുവോ അതിനേക്കാൾ എന്നർത്ഥം. വന്നാറു നരകം മിസ്രുദാരിക്ക അതുപോലെ തന്നെയാണ്. റവാഹുൽ ബുഖാരി. അസാനി അഷറ 12-ാമത്തെ ഹദീസ്, അൻ അബി ഫിറാസിൻ റബിയത്ത് ബിൻ കഅബിൽ അസ്ലമിയെ, അബി ഫിറാസ് എന്ന ഓമന പേരുള്ള റബിയത്ത് റളിയല്ലാഹു അൻഹു അസ്ലമി കുടുംബക്കാരനാണ്. ഖാദിമ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ പരിചാരകനാണ്, സേവകനാണ്. വമിൻ അഹ്ലി സുഫത്തി, സുഫത്തിൻ്റെ അഹ്ലാരിൽപ്പെട്ട ആളുമാണ്. മദീനാ പള്ളിയുടെ ഒരു കോലായി, ഒരു ചെരു, അവിടെ അഭയം പ്രാപിച്ച് അവിടെ തന്നെ താമസിക്കുന്ന ഒരുപറ്റം സഹാബികൾ, അവർക്കാണ് അഹ്ലു സുഫ, ഫുഖറായിങ്ങളായ ദരിദ്രരായ ഒരു കൂട്ടം സഹാബികൾ, റസൂലുള്ളാഹി എന്ന് ഇൽമോടിക്കാനായിട്ട് താമസിക്കുന്ന
റസൂലുള്ളാഹ് കിട്ടുന്ന ഭക്ഷണത്തിൽ നിന്ന് തങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം കൊടുത്തിന്ന് ജീവിക്കുന്ന കഴിയുന്ന ഒരു കൂട്ടം പാവപ്പെട്ട സഹാബികൾ. അത് പ്രത്യേക ഒരു സ്ഥലമുണ്ട് അവിടെ സുഫത്തിൻ്റെ അരുക. ഇന്നും ആ സ്ഥലം പ്രത്യേകമായിട്ട് അവിടെ അടയാളപ്പെടുത്തി കാണാം. അപ്പോൾ ആ സുഫത്തിൻ്റെ അഹ്ലുകാരിൽ പെട്ട ആളാണ് അരി റബിയത്ത് റളിയല്ലാഹു അൻഹു. ഖാൽ, അദ്ദേഹം പറയുകയാണ്, കുന്തു, ഞാനായിരുന്നു, അബീത്തു, ഞാൻ രാത്രി താമസിക്കുന്നവനായിരുന്നു, മായ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ കൂടെ. ഫആതീഹി, ഞാൻ തങ്ങൾക്ക് കൊണ്ടുകൊടുക്കും, ബി വളൂഇഹി, തങ്ങളുടെ വളു ചെയ്യാനുള്ള വെള്ളം, വഹാജത്തിഹി, അതുപോലെ മറ്റ് അത്യാവശ്യ സാധനങ്ങളും, തങ്ങൾക്ക് വേണ്ട മറ്റ് അത്യാവശ്യ സാധനങ്ങളും ഞാൻ തങ്ങൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു, അഥവാ വസ്ത്രങ്ങൾ മറ്റൊക്കെ. ഫഖാൽ, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സൽനീ നീ എന്നോട് ചോദിക്ക്, റബിയത്തെ നീ ചോദിച്ചോ, നിനക്ക് ആവശ്യമുള്ളത് നീ ചോദിച്ചോ. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അസ്അലുക, ഞാൻ തങ്ങളോട് ആവശ്യപ്പെടുന്നു, മുറാഫഖതക, അങ്ങയുടെ കൂടെ സഹവസിക്കലിനെ, ഫിൽ ജന്ന, സ്വർഗത്തിൽ, അങ്ങയോടൊപ്പം അങ്ങയുടെ റഫീഖായിട്ട് സ്വർഗത്തിൽ കഴിയലിനെയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഫഖാൽ, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അവ ഗൈറ ദാലിക, അതല്ലാത്തത് ചോദിക്കൂ റബിയത്തെ. കുൽത്തു, ഞാൻ പറഞ്ഞു, ഹുവ, ചോദിക്കാനുള്ളത് ദാക്ക, അത് തന്നെയാണ് എൻ്റെ മസ്ഊലിയത്ത്, അത് തന്നെയാണ്. ഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഫഅഇന്നി, നീ എന്നെ സഹായിക്കുക, അല നഫ്സിക്ക, നിൻ്റെ ശരീരത്തിൻ്റെ മേൽ, ബി കസ്റത്തി സുജൂദ്, സുജൂദിനെ അധികരിപ്പിക്കൽ കൊണ്ട്, സുജൂദ് അധികരിപ്പിച്ചു കൊണ്ട് ആ സ്ഥാനം നേടാൻ വേണ്ടി നീ പ്രയത്നിക്കണം. മുറാഫഖത്ത്, അൻ അക്കൂന മാക്ക ഫീഹ, അങ്ങയോടൊപ്പം ഞാൻ സ്വർഗത്തിലാകുക, കരീബം മീക്ക, തങ്ങളോട് അടുത്ത്, വ മുത്തമത്തിയമ്പി നദ്രിക്ക, തങ്ങളുടെ തിരുദർശനം കൊണ്ട് ആസ്വദിക്കുന്നവനായ നിലക്കും, വ കുർബിക്ക, തങ്ങളുടെ അടുപ്പം കൊണ്ടും, ഹത്താല ഉഫാരിക്ക, തങ്ങളെ ഞാൻ വിട്ടുപിരിയാത്ത നിലക്ക്. അപ്പം അംബിയാ മുർസലുകളുടെയൊക്കെ ദർജകൾ, അവരുടെ സ്വർഗത്തിലെ പദവികളൊക്കെ ഉന്നതമായ സ്ഥാനത്തല്ലേ, അത് ഇതിനെതിരാവൂല. ഔ അവഗൈറദാലിക്ക, അതല്ലാത്തത്, ഔ തസ്അലു ഗൈറദാലിക്ക, ലി അന്നഹു അഹ്വനു, അതർജിഉ അൻ സുആലിക്ക ഹാദ, ഈ ചോദ്യത്തെ തൊട്ട് നീ പിൻവലിയുന്നോ, നീ മടങ്ങുന്നോ, ലി അന്നഹു മശക്ക്, അത് പ്രയാസമുള്ളതാണ്, എല്ലാ തുത്തീക്കും നിനക്ക് സാധിക്കുകയില്ല. കുൽത്തു ഹുവ, ഹുവ എന്ന ഐ മസ്ഊലി, എൻ്റെ ചോദ്യം ഇതാക്ക, അത് തന്നെയാണ്. ഇനി അലാ നഫ്സിക്ക, നിൻ്റെ ശരീരത്തിൻ്റെ മേൽ, പ്രകൃതി വ്യത്യസ്തമായ നിൻ്റെ ആ ശരീരത്തിൻ്റെ മേൽ, ഇബാദത്തിൽ സഹി ചെയ്യൽ കൊണ്ട് നീ എന്നെ സഹായിക്കുക. തിരുമേനിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സാമീപ്യം പ്രയാസമേറിയതാണെങ്കിലും ആത്മാർത്ഥതയോടുകൂടിയുള്ള വർദ്ധിച്ച സുജൂദിന് അത് നേടിത്തരാൻ കഴിയുമെന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഇനി അസാലിസു അഷർ, 13-ാമത്തെ ഹദീസ്, അൻ അബി അബ്ദില്ല, വയുഖാലു, പറയപ്പെടാറുണ്ട്, അബു അബ്ദുറഹ്മാൻ, അവരുടെ ഓമനപ്പേരിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അബു അബ്ദില്ല എന്നാണോ അബു അബ്ദുറഹ്മാൻ എന്നാണോ, സൗബാൻ റളിയല്ലാഹു അൻഹുവാണ്, മൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു, റസൂലുള്ളാഹിൻ്റെ മൗലയാണ്. നന റസൂലുള്ള അദ്ദേഹത്തെ അടിമയായ, അദ്ദേഹം അടിമയായ കാലത്ത് പണം കൊടുത്ത് വാങ്ങി മോചിപ്പിച്ച ആൾ എന്നർത്ഥമാണ്. റസൂലുള്ള അദ്ദേഹത്തെ ഇതുക്ക് ചൊല്ലിയ ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് എന്തോരും റസൂലുള്ളാഹിൻ്റെ മൗലയാണ്. ഖാൽ, അദ്ദേഹം പറഞ്ഞു, സമീഅ്തു, ഞാൻ കേട്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പറയുന്നു,
അലൈക ബി കസ്റത്തി സുജൂദ്, നീ സുജൂദിനെ വർദ്ധിപ്പിക്കലിനെ നിർബന്ധമാക്കുക. അലൈക, നീ നിർബന്ധമാക്കുക, ബി കസ്റത്തി സുജൂദ്, സുജൂദിനെ വർദ്ധിപ്പിക്കലിനെ. ഫഇന്നക, തീർച്ചയായും നീ, ലൻ തസ്ജുദ, നീ സുജൂദ് ചെയ്യുകയില്ല, ലില്ലാഹി, അള്ളാഹുവിന് സജിദത്തൻ, ഒരു സുജൂദും, ഇല്ല റഫഅകല്ലാഹ്, അള്ളാഹു നിനക്ക് ഉയർത്തിയിട്ടല്ലാതെ, ബിഹ, അത് കാരണം, ദർജത്തൻ, ഒരു പദവിയെ. വഹത്ത അങ്ക, നിന്നെ തൊട്ട് ഇട്ടുകളയുകയും താഴ്ത്തിക്കളയുകയും, ബിഹ, അതുകൊണ്ട്, ഖതിയത്തൻ, ഒരു പാപത്തെ. ഓരോ സുജൂദ് ചെയ്യുമ്പോഴും അള്ളാഹു തആല നിനക്ക് ഒരു ദർജയെ ഉയർത്തുകയും ഒരു പാപത്തെ അള്ളാഹു തആല ഇട്ടുകളയുകയും ചെയ്യുന്നതാണ്. സുജൂദിനെ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തിലാവത്തിൻ്റെ സുജൂദ്, ഖുർആൻ ഓതിയും കൊണ്ട് തിലാവത്തിൻ്റെ സുജൂദ്, അതുപോലെ നിയമത്തുകൾക്കുള്ള ശുക്രൻ്റെ സുജൂദ്, ഇതൊക്കെ വർദ്ധിപ്പിച്ചാൽ കിട്ടുന്ന നേട്ടമാണ് പറഞ്ഞത്. ഓരോ ദർജ അള്ളാഹു തആല ഉയർത്തിക്കൊടുക്കും, ഓരോ ഖതിയത്തിനെ അള്ളാഹു തആല പുറത്തു കൊടുക്കുകയും ചെയ്യും. ദോഷം ഇട്ടുകളിക, താഴ്ത്തുക എന്ന് പറഞ്ഞാൽ ദോഷം പുറത്തു കൊടുക്കും എന്നർത്ഥം. റവാഹു മുസ്ലിം. അറാബിയു അഷർ, പതിനാലാമത്തെ ഹദീസ്. അൻ അബി സഫുവാൻ അബ്ദുല്ലാഹി ബിനി ബുസ്രിൽ അസ്ലമി റളിയല്ലാഹു അൻഹു, അബൂ സഫുവാൻ എന്ന ഓമനപ്പേരുള്ള അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ്. പിന്നെ ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഖാൽ റസൂൽ, ഖൈറു നാസി മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ഖൈറു നാസി മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ആരാണ് ജനങ്ങളിൽ ഉത്തമനായ മനുഷ്യൻ, ആരാ ഉത്തമൻ, ആരാണ് ഖൈറു നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ല ആളാരാ, മൻ ത്വാ, മൻ ഒരാളാണ്, ത്വാല ഉംറുഹു, അവൻ്റെ ആയുസ് ദീർഘിച്ചു, വഹസുന അമലുഹു, അവൻ്റെ അമൽ മെച്ചപ്പെടുകയും ചെയ്തു, ദീർഘകാലം ജീവിച്ചു, അതോടൊപ്പം നല്ല അമലുകൾ ചെയ്തു, അങ്ങനെയുള്ള മനുഷ്യനാണ് ജനങ്ങളിൽ ഏറ്റവും നല്ല ഖൈറായ ആൾ. സൽവൃത്തിയോടൊപ്പം ദീർഘായുസ് ലഭിച്ചിട്ടുള്ളവനാണ് നല്ല മഹോന്നതൻ, നല്ല മനുഷ്യൻ, ഖൈറുന്നാസ്, മൻ ഒരാളാണ്, ത്വാല ഉംറുഹു, അവൻ്റെ ആയുസ് ദീർഘിച്ചു, വഹസുന അമലുഹു, അവൻ്റെ അമൽ നന്നാവുകയും ചെയ്തു. അത് വലിയ തൗഫീഖാണ്. റവാഹു തിർമദി, വഖാല ഹദീസുൻ ഹസനുൻ. പിന്നെ ബുസ്ർ എന്നുള്ളത് ഇവിടെ അബ്ദുല്ലാഹിബിൻ ബുസ്ർ എന്ന് പറഞ്ഞു, ലബി ലമ്മിൽ ബായി, ബായിന് ലമ്മു കൊണ്ട് വായിക്കണം, വബി സീനിൽ മുഹമ്മല, പുള്ളിയില്ലാത്ത സീന് കൊണ്ടുമാണ് വായിക്കേണ്ടത്. അബ്ദുല്ലാഹിബിനി ബുസ്രിൽ അസ്ലമി എന്നാണ് ബു. ഇനി അൽ ഖാമിസു അഷറ, പതിനഞ്ചാമത്തെ ഹദീസ്. അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാൽ, ഗാബ അമ്മി അനസ് ബിനു നദർ റളിയല്ലാഹു അൻഹു അൻ ഖിതാലി ബദരിൻ. ആര് പറയുകയാണ്? അനസ് റളിയല്ലാഹുവിന് പറയുകയാണ്, ഗാബ അമ്മി, എൻ്റെ പിതൃവൻ മറഞ്ഞു, അനസ് ബിനു നദർ റളിയല്ലാഹു അൻഹു അൻ ഖിതാലി ബദരിൻ, ബദർ യുദ്ധത്തെ തൊട്ട് എന്ന് പറഞ്ഞാൽ, എൻ്റെ പിതൃവൻ അനസ് ബിനു നദർ ബദർ യുദ്ധത്തിൽ ഹാജരായിരുന്നില്ല. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഗിബ്തു, ഞാൻ മറഞ്ഞു, ഞാൻ പങ്കെടുത്തില്ല, അൻ അവ്വലി ഖിതാലിൻ, ആദ്യ യുദ്ധത്തിൽ, ഖാതൽതൽ മുശ്രിക്കീന, താങ്കൾ മുശ്രിക്കുകളുമായി ചെയ്ത ആദ്യത്തെ യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്തില്ല. ലഇനില്ലാഹു അഷ്ഹദനി, അള്ളാഹു എന്നെ പങ്കെടുപ്പിക്കുകയാണെങ്കിൽ, ഖിതാലൽ മുശ്രിക്കീന, മുശ്രിക്കുകളുമായുള്ള യുദ്ധത്തിന് അള്ളാഹു എന്നെ പങ്കെടുപ്പിക്കുകയാണെങ്കിൽ, ലയറയന്നല്ലാഹു മാ അസ്നഉ, ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അള്ളാഹു കാണും, ഞാൻ എന്തൊരു പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്ന് അള്ളാഹുവിന് കാണാൻ കഴിയും. ഫലമാക്കാന യൗമു ഉഹദിൻ, അങ്ങനെ ഉഹദ് ദിവസമായപ്പോൾ, ഇങ്കഷഫൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ ഓടിപ്പോയി,
നബി തങ്ങൾ നിൽക്കാൻ പറഞ്ഞ സ്ഥലത്ത് നിൽക്കാതെ ജബൽ റുമാത്തിൽ നിർത്തിയിട്ടില്ലേ? അവിടെ നിൽക്കാതെ എന്തായി? അവർ ഓടിപ്പോയല്ലോ. അതാണ് ഇൻകശഫൽ മുസ്തരിഫൂൻ. ഫഖാൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുമ്മ, അള്ളാഹുവേ, അഴത്തതീറു, ഞാൻ കാരണം ബോധിപ്പിക്കുന്നു, ഇലേക്ക്, നിന്നിലേക്ക്, മിമ്മാ സ്വന ആഹുലായി, ഈ കൂട്ടർ ചെയ്ത പ്രവർത്തനത്തെ തൊട്ട്. യാനി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സഹാബഹു, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ, മുസ്ലിമീങ്ങളായ ആളുകൾ. വ അബറവു, ഞാൻ ഇലയിക്ക, ഞാൻ നിന്നിലേക്ക് നിരപരാധിത്വം പ്രകടിപ്പിക്കുന്നു, മിമ്മാസന ഹാവുരായി, ഈ കൂട്ടർ ചെയ്തതായ ഒന്നിനെ തൊട്ട്. വ അബറവു ഇലയിക്ക മിമ്മാസന ഹാവുരായി, ഈ കൂട്ടർ ചെയ്തതായ ഒന്നിനെ തൊട്ട് ഞാൻ നിരപരാധിത്വം പ്രകടിപ്പിക്കുന്നു, ഞാൻ നിർദോഷിയാകുന്നു. യാനി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മുശ്രിക്കീനെ, മുശ്രിക്കീങ്ങളെയാണ് ഈ ഇപ്പം പറഞ്ഞ ഹാവുരായി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മുസ്ലിമീങ്ങൾ ചെയ്ത ഒന്നിനെ തൊട്ട് ഞാൻ നിന്നിലേക്ക് ക്ഷമാപണം നടത്തുന്നു, ഇവർ ചെയ്ത, മുശ്രിക്കീങ്ങൾ ചെയ്തതിനെ തൊട്ട് ഞാൻ നിന്നിലേക്ക് പിന്നെ കുറ്റമുക്തനാകുകയും ചെയ്യുന്നു. സുമ്മ തഖദ്ദമ, പിന്നെ അദ്ദേഹം മുന്നോട്ട് കുതിച്ചു. ഫസ്തഖ്ബലഹു, അപ്പോൾ അദ്ദേഹത്തെ വരവേറ്റു സഅദ് ബിനു മുആദ്, സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് വന്നു, അദ്ദേഹത്തിലേക്ക് മുന്നിട്ട് വന്നു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, യാ സഅദ്, ആര്, എൻ്റെ അമ്മ, ആര്, അനസ് ബിനു നദ്ർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ സഅദ് ബിനു മുആദ്, ഏ സഅദ് ബിനു മുആദേ, അൽ ജന്നത്തു, സ്വർഗം, വ റബ്ബിൻ നദർ, നദറിൻ്റെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. ഇനി നിശ്ചയമായി ഞാൻ അജിദു, ഞാൻ എത്തിക്കുന്നു, രീഹ, ആ സ്വർഗത്തിൻ്റെ വാസനയെ, മിന്ദൂനി ഉഹദിൻ, ഉഹദിൻ്റെ ഭാഗത്തിൽ നിന്ന് ഞാൻ സ്വർഗത്തിൻ്റെ വാസനയെ എത്തിക്കുന്നു. ഫഖാല സഅദുൻ, സഅദ് റളിയല്ലാഹുവിന് പറയുകയാണ്, ഫമസ്തതഅഴുത്തു, എനിക്ക് സാധിച്ചിട്ടില്ല, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, മാസന, അദ്ദേഹം ചെയ്തതായ ഒരു പ്രവർത്തനം എനിക്ക് സാധിച്ചിട്ടില്ല. അത്രയും വളരെ മഹത്തായ പ്രവർത്തനമാണ് അനസ് ബിനു നദ്ർ ചെയ്തത്. ഖാല അനസ്, അനസ് റളിയല്ലാഹുവിന് പറയുകയാണ്, ഫവജദിന, ഞങ്ങൾ എത്തിച്ചു, ബിഹി, അദ്ദേഹത്തിൽ, ബിദ്അം വ സമാനീന ലർബത്തൻ, 80 വെട്ടുകൾ, ബിസൈഫി, വാളുകൊണ്ട്, ഔ തായനത്തമ്പി റംഹിൻ, കുന്തം കൊണ്ടുള്ള കുത്ത്, ഔ റമ്യത്തമ്പി സഹ്മിൻ, അമ്പുകൊണ്ടുള്ള ഏറ്, വ വജദിനാഹു, ഞങ്ങൾ അദ്ദേഹത്തെ എത്തിച്ചു, കത് കുത്തില, അദ്ദേഹം കൊല്ലപ്പെട്ടതായിട്ട്. ഈ നിലക്കുള്ള പരിക്കുകളൊക്കെ അദ്ദേഹത്തിന് ഉള്ളതായ സ്ഥിതിക്ക്. വമസല ബിഹിൽ മുശ്രിക്കൂൻ, മുശ്രിക്കുകൾ അദ്ദേഹത്തെ അംഗച്ഛേദം വരുത്തിയിരിക്കുന്നു. ഫമാ അറഫഹു, അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല, അഹദുൻ, ഒരാളും, ഇല്ല, ഉഖ്തുഹു, അദ്ദേഹത്തിൻ്റെ സഹോദരിയല്ലാതെ, ബി ബനാനിഹി, അദ്ദേഹത്തിൻ്റെ കൈവിരലുകൊണ്ട്. ഖാല അനസ്, അനസ് റളിയല്ലാഹുവിന് പറയുകയാണ്, കുന്ന, ഞങ്ങളായിരുന്നു, നറ, അല്ലെങ്കിൽ ഔ നദുന്നു, ഞങ്ങൾ ഭാവിക്കുന്നവരായിരുന്നു, ഞങ്ങൾ വിചാരിക്കുന്നവരായിരുന്നു, അന്ന ഹാദിയിൽ ആയത്ത, ഈ ആയത്ത്, നസലത്ത്, ഇറങ്ങിയിരിക്കുന്നു, ഫീഹി, അദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണ്, ഈ അനസ് ബിനു നദർ റളിയല്ലാഹുവിൻ്റെ കാര്യത്തിലാണ്. വഫി അഷ്ബാഹി, അദ്ദേഹത്തോട് തുല്യമായ, അദ്ദേഹത്തോട് തുല്യരായ ആളുകളിലുമാണ് ഈ ആയത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഏതായത്? മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദുല്ലാഹു അലൈഹി എന്ന ആയത്ത് ഇറങ്ങിയത് സൂറത്തുൽ അഹ്സാബിലെ 23-ാമത്തെ ആയത്ത് ഇറങ്ങിയത് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തെ പോലെയുള്ളവരുടെയും കാര്യത്തിലാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇലാഹിരിഹ, ആയത്തിൻ്റെ അവസാനം വരെ നിയോദിക്കോ. മിനൽ മുഅ്മിനീന, അന്താർത്ഥം മുഅ്മിനീങ്ങളിലുണ്ട് റിജാലുൻ, ചില ആളുകൾ, സദഖൂ, അവർ സത്യമാക്കി പുലർത്തി,
മാ അഹദുല്ലാഹലി, അള്ളാഹുവിനോട് അവർ ചെയ്ത കരാറ് വാക്തത്വം അവർ സത്യമാക്കി പുലർത്തി എന്ന ആയത്ത് ഇറങ്ങിയത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മുത്തഫഖുൻ അലൈഹി. ഖൗലുഹു ലാ യുരിയന്നല്ലാഹു എന്ന് ബി റുവിയ ബി ലമ്മിൽ യായ്, യായിന് ലമ്മ് കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം കസിർ റായ്, റായിന് കസറു കൊണ്ടും യായിന് ലമ്മും റായിന് കസറും ല യുരിയന്നല്ലാഹു എന്നുണ്ട്. അപ്പോൾ എന്താ അതിൻ്റെ മേന? ഐ അതായത് ലി യുദിഹിർ അന്നല്ലാഹു, അള്ളാഹു വെളിവാക്കി കാണിച്ചു കൊടുക്കും. ദാലിക്ക അദിനലിന്നാസി, ജനങ്ങൾക്ക്. വർ റുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബി ഫതിഹിമാവ്, രണ്ടിന് ഫതിഹ് കൊണ്ട്. അതാണ് ല യറയന്നല്ലാഹു എന്ന് വായിക്കുക. അപ്പോൾ അതിൻ്റെ വമായനാഹു, അതിൻ്റെ അർത്ഥം ലാഹിറുൻ, വെളിവായതാണ്, വ്യക്തമാണ്. ല യുരിയന്നല്ലാഹു എന്ന് പറയുമ്പോൾ എന്താ, അള്ളാഹു കാണിച്ചു കൊടുക്കുന്നല്ലേ. അപ്പോൾ ആ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെ അള്ളാഹു താല ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. എൻ്റെ യുദ്ധ പ്രവർത്തനങ്ങൾ, ഏറ്റുമുട്ടുന്ന ആ പ്രവർത്തനങ്ങൾ അള്ളാഹു താല ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. അല്ല, ഇറയെന്ന അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹു കാണും എന്നാണ്. അതാണ് വമഅനാഹു ലാഹിറുൻ. വല്ലാഹു അഅലം. അള്ളാഹു താല നമുക്ക് നാഫിഅയിൽ നിന്ന് വർദ്ധിപ്പിച്ചു തരട്ടെ. റസൂലുള്ളാഹിൻ്റെ യഥാർത്ഥ ഉമ്മത്തിങ്ങളെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.